ഇത് വൃദ്ധാചലം. തമിഴ്നാട് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള കശുമാവിനം. നട്ടത് 2001 മെയ് മാസം 1st. ഇത് ഒരു കശുമാവ് ഗവേഷണ കേന്ദ്രത്തിലെ പ്രദർശനത്തോട്ടമൊന്നുമല്ല. റോബർട്ട് അഗസ്റ്റിൻ എന്ന ചെറുകിട കർഷകന്റെ കൃഷിയിടമാണ്. ആനക്കയം, ധരശ്രീ, സുലഭ എന്ന് തുടങ്ങി 15 കശുമാവിനങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കർണാടകത്തിലെ ഉള്ളാലിൽ നിന്നും കൊണ്ടുവന്നവയും മംഗലാപുരത്തു നിന്നും കൊണ്ടുവന്ന NRCC ഇനങ്ങളും ഇവയിൽപ്പെടും. ഇപ്പോൾ ഇന്ത്യയിലുള്ള 15 വെറൈറ്റികൾ, ആകെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് 40 അടുത്ത് വരുന്ന വെറൈറ്റികളെ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട 10-20 വെറൈറ്റികൾ എൻ്റെ കോമ്പൗണ്ടിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ പേരുകളും എന്ന് കൊണ്ടുവന്നെന്നും എവിടെ നിന്ന് കൊണ്ടുവന്നും ഏത് സ്റ്റേറ്റാണെന്നും അത് എന്ന് നട്ടുവെന്നുള്ള എല്ലാം ലേബലും ഒട്ടിച്ചിട്ടുണ്ട്. റോബർട്ട് അഗസ്റ്റിൻ വ്യത്യസ്തനായ ഒരു കർഷകനാണ്. കശുമാവിൻ്റെ ഒരു പുതിയ ഇനം ഇറങ്ങിയെന്ന് കേട്ടാൽ അതിൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് പറമ്പിൽ നട്ടാലേ ഇദ്ദേഹത്തിന് സമാധാനമാവുകയുള്ളൂ. ഒരു കശുമാവിൻ തൈ വാങ്ങുന്നതിനായി മാത്രം ഒരിക്കൽ ഗോവയിൽ പോയി വന്ന ചരിത്രം ഇദ്ദേഹത്തിനുണ്ട്. റോബർട്ട് അഗസ്റ്റിന് കശുമാവിനങ്ങളോടുള്ള ഈ പ്രേമം തുടങ്ങിയതിനു പിന്നിൽ വാശിയുടെ ഒരു കഥയുണ്ട്. അത് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. ഒരിക്കലും ഈ ഒരു ലെറ്റർ എഴുതി മാടക്കത്തറയ്ക്ക്. മാടക്കത്തറ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാളായിരുന്നു, കേരളത്തിലെ ഏറ്റവും വിദഗ്ധൻ. ഞാൻ അദ്ദേഹത്തെ ഏതോ ഒരു ബുക്കിനകത്ത് ഒരു സംശയം, ഒരു ഞായറാഴ്ച ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സാറേ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിനകത്തൊരു തെറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് നിങ്ങളാരെ ഇതിനെപ്പറ്റി കശുമാവിനെ അറിയാവുന്നവരല്ലാണ്. ഞാൻ പറഞ്ഞു കശുമാവിനെ പറ്റി അറിഞ്ഞുകൂടെ, ഞാൻ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു പ്രചോദനം ഉണ്ടായത്. ഈ വാശിക്കാണ് കശുമാവിനങ്ങളെപ്പറ്റി നല്ലവണ്ണം ഒന്ന് പഠിച്ചിട്ടു തന്നെ കാര്യം എന്ന് തീരുമാനിച്ച് റോബർട്ട് അഗസ്റ്റിൻ ഇനങ്ങളെ ശേഖരിച്ച് നട്ടുവളർത്തി തൊട്ടറിഞ്ഞ് പഠിക്കാനാരംഭിച്ചത്. ഞാൻ ബാംഗ്ലൂർ പോകുമായിരുന്നു, ഡൽഹി പോകുമായിരുന്നു, ഉത്തർപ്രദേശ് പോകുമായിരുന്നു, മംഗലാപുരത്ത് പോകുമായിരുന്നു. മംഗലാപുരത്ത് പോകാൻ കാര്യം എൻ്റെ മകൻ അവിടെ ബജ്പേയ് എയർപോർട്ടിലെ എയറോഡ്രോം ഓഫീസറായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉജറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെ നോക്കിയാലും കശുമാവുകൾ മാത്രമേ കാണാനുള്ളൂ. നല്ല യീൽഡുമാണ്, ഒരു ഭയങ്കരമായിട്ട് കശുവണ്ടി പിടിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അവിടെ ലോക്കലായിട്ട് അന്വേഷിച്ചപ്പം അതിനടുത്തുനിന്നൊരു 60 കിലോമീറ്റർ അകലെ പുത്തൂർ എന്നൊരു സ്ഥലമുണ്ട്, ഇന്ത്യയിലെ കാഷുവിൻ്റെ ഏറ്റവും വലിയ റിസർച്ച് സെൻ്ററാണ് അവിടെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അവിടെ ഒന്ന് ഫോൺ ചെയ്തിട്ട് അവിടെ ചെന്ന് ബസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഒരു വണ്ടിയും കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇ വി ഭാസ്കർ റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഇന്ത്യയിലെ കാഷുവിൻ്റെ ഏറ്റവും വലിയ പുരോഗമനം വരുത്തിയ ആളാണ്. 1000 ഏക്കറോളം അവിടെ കശുമാവ് കൃഷിയുണ്ട്. അതിൽ ഞാൻ നോക്കി പല വെറൈറ്റികളും അദ്ദേഹം എന്നോട് അതിൻ്റെ പേരുകൾ പറഞ്ഞു തന്നു. ഇന്ന് കശുമാവിൻ്റെ ഏതിനത്തെക്കുറിച്ചുള്ള എന്ത് വിവരവും ഈ കർഷകന് പച്ചവെള്ളം പോലെ പറയാനറിയാം. കനക, ധന, NRCC 1, NRCC 2, ഉള്ളാൽ 1, ഉള്ളാൽ 2, ഉള്ളാൽ 3, UN 50. ഉള്ളാലിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് UN 50 എന്ന് പറയുന്നത്. അത് ഉള്ളാൽ എന്ന് പറയാൻ നമ്മുടെ ബൗണ്ടറിയിലുള്ളതാണെങ്കിലും അവിടെ ഒരു റിസർച്ച് സെൻ്ററുണ്ട് കാഷുവിൻ്റെ. പിന്നെ മാടക്കത്തറ, ആനക്കയം, ഇങ്ങനെ എല്ലാ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കശുമാവ് കൃഷി വളരെ ഡെവലപ്പ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നുകയും അവരെ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ചെന്ന ഗോവയിൽ വരെ പോയി ഓരോ തൈ സീഡ്ലിങ്സ് അത് ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് ഒരു തൈക്കുള്ള നമുക്ക് കൊണ്ടുവരാൻ ഒക്കില്ല. നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ആരും ഞാൻ മോൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഞാനും വൈഫും കൂടെ പോകുമ്പോഴേ എവിടെയെങ്കിലും ഒരു കാഷു ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ കാണും.
വാശിക്ക് തുടങ്ങിയതാണെങ്കിലും കശുമാവിനങ്ങളുടെ ശേഖരം റോബർട്ട് അഗസ്റ്റിനും ഒരു തുണയായി. പുതിയ ഇനങ്ങളെ ഒട്ടിച്ചെടുക്കുന്നതിന് ഒട്ടുകമ്പ് വാങ്ങുവാൻ പല നഴ്സറി ഉടമകളും ഇന്ന് ഇദ്ദേഹത്തിന്റെ അടുത്താണ് എത്തുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കാഷ്യൂ കുറേ ഈൽഡ് മാത്രമല്ല, ഇതിൻ്റെ കമ്പ് മുറിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നിന് 15 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയും കിട്ടില്ല, എനിക്ക് 1 രൂപ വെച്ച് കിട്ടിയാൽ മതി. ഇത് സിയോൺ എന്നാണ് ഇതിന് പറയുന്നത്, സയോൺ. ഇതിൻ്റെ ഒരു കമ്പ് മുറിച്ച് കൊടുത്താൽ വേറൊരു നാടൻ കാഷ്യൂയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ ഏറ്റവും നല്ല വെറൈറ്റി കിട്ടും, ഒട്ടിച്ചേർക്കാന്ന് പറയും. അതിന് ഒരു ഗ്രാഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ആ ഗ്രാഫ്റ്റിംഗ് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം അവിടെ വരികയാണെങ്കിൽ 1 മാസത്തേക്ക് എനിക്ക് ട്രെയിനിങ് തരാം, ഗ്രാഫ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ പഠിപ്പിച്ച് വിടാമെന്ന് പറഞ്ഞു. അത് വേണ്ട, അല്ലെങ്കിൽ ഉള്ളാൽ പോയാലും മതി, ഇല്ലെങ്കിൽ മടക്കത്തറ പോയാൽ മതി, ഇല്ലെങ്കിൽ ആനക്കയത്ത് പോയാലും നിങ്ങൾക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആരെങ്കിലും, ഞാനിപ്പം കൂടുതൽ സ്ഥലം എനിക്കില്ലാത്തതുകൊണ്ട്, തിരുവനന്തപുരം സിറ്റി താമസിക്കുന്നതുകൊണ്ട് കൂടുതൽ സ്ഥലം മേടിക്കാൻ പ്ലാന്റേഷൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഇവിടെ തന്നെ പലർക്കും വന്ന സിയോൺ ഞാൻ ഫ്രീ ആയിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഖാദി ബോർഡിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ശേഷമാണ് റോബർട്ട് അഗസ്റ്റിൻ മണ്ണിനെ കാര്യമായി എടുത്തത്. ഭാര്യയും സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. കൃഷിയിൽ നിന്ന് ജീവിക്കാനുള്ള വക കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മണ്ണന്തലയിലുള്ള 1.5 ഏക്കർ മണ്ണ് കൃഷിഭൂമി എന്നതിലുപരി ഇദ്ദേഹത്തിന് ഒരു ഗവേഷണശാലയാണ്. കശുമാവ് അല്ലാതെ മരച്ചീനി, കപ്പ, ചേന, ചേമ്പ്, കൂർക്ക, ഇതെല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. എൻ്റെ ഈ ഭൂമിയിൽ മെഡിസിനൽ പ്ലാന്റ്സ് പല വെറൈറ്റികളും ഞാൻ നട്ടിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളും പോയി ഏതെല്ലാം വെറൈറ്റികൾ പച്ചമരുന്നുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ചിലവാകുന്നത്, അത് എവിടെ നിന്നെല്ലാം കിട്ടും, അത് എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം സ്റ്റഡി ചെയ്യുന്നുണ്ട്. സർപ്പഗന്ധി 1 കിലോയ്ക്ക് ഏതാണ്ട് 80 രൂപ വരെ എനിക്ക് ഈ സ്റ്റാച്യൂയിൽ കൊണ്ട് കൊടുത്താൽ ഒരു ആയുർവേദ പച്ചമരുന്ന് കട ഉണ്ട് അവിടെ, 80 രൂപയാൾ 1 കിലോയ്ക്ക് അവരെ തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കിഴങ്ങ് ആണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതിൽ ഇലയും കൂടി ചേർത്ത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അവർ വാങ്ങിക്കില്ല. അത് അവർ പറയുന്ന കാര്യം അത് തന്നെയാണോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇലയും കൂടെ വെച്ചാൽ കൊണ്ട് കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നത്. ഇലയ്ക്കല്ല അതിന് വിലയുള്ളത്, അതിൻ്റെ കിഴങ്ങിനാണ് വിലയുള്ളത്. അത് നല്ല ചെരിവുള്ള പ്രദേശം നട്ട് കഴിഞ്ഞാൽ, നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നല്ല കിഴങ്ങായിട്ട് വരും. കിലോയ്ക്ക് 80 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ ചിറ്റരത, ചിറ്റരത 1,000 മോടി ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. കാരണം ഇത് നാഗാർജുന, ഇങ്ങനെ പല ആളുകളും ഇത് വാങ്ങിക്കാനായിട്ട് ഓടി നടക്കുന്നുണ്ട്. ചിറ്റരത്തയുടെ ആണ്, അതിൽ നിന്നാണ് നമ്മൾ ഈ രാഷ്ട്രാധിപ്പടി ഉണ്ടാക്കുന്ന ചിറ്റരത്ത എന്ന് മാത്രമാണ്. ഈ 1,000 മോടി 1 കിലോയ്ക്ക് ഏതാണ്ട് 30 രൂപ വരെ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം അത് പച്ചക്കായം കൊടുക്കുന്നത്, കുറച്ച് വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വില കിട്ടുന്നുണ്ട്. പിന്നെ കച്ചോലം 100-500 മോട് കച്ചോലം ഇവിടെ നട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ പാലായാണ് റോബർട്ട് അഗസ്റ്റിന്റെ ജന്മദേശം. ദൂരയാത്ര കഴിഞ്ഞു വരുമ്പോൾ ഒരു തൈയോ കുറച്ച് വിത്തോ കൊണ്ടുവന്ന് വീട്ടുവളപ്പിൽ നടുക എന്നത് ഇദ്ദേഹത്തിന്റെ ശീലമാണ്. ഇവിടെ
കുറേ കുരുമുളക് നട്ടിരുന്നു. അതിന് ഞാൻ ഈ മുരിങ്ങ ആണ് അതിന് നടാനായിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്നത്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചെന്നപ്പോൾ അവിടെ പലയിടത്തും കമുക് ധാരാളമായി കാച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ ബന്ധുക്കൾ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ഇനങ്ങൾ ഏതെല്ലാം കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴ് മംഗള, ശ്രീമംഗള, കാസർഗോഡ് ലോക്കൽ, രത്നഗിരി, ഇങ്ങനെ പല വെറൈറ്റികളുണ്ട്. അതിൻ്റെ എല്ലാം വെറൈറ്റികളും ഒരു പത്തിനം